കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കണ്ടിട്ടില്ല, പ്രമേയം കണ്ടിട്ടില്ല, കാരണം ഞാൻ പ്രേമലു വരെ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ കാരണം ഈ തിരക്കുകൾക്കിടയിൽ ഇതിറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തിയേറ്ററിൻ്റെ ഭാഗമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാ അപ് ടു ഡേറ്റ്, കാരണം ഓരോ ഷോയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്, കാരണം തിയേറ്ററിലേക്ക് ജനം വരുന്നു. കരിയറിൽ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ചിത്രമാണ് തങ്കമണിയെന്ന് നടൻ ദിലീപ്. യഥാർത്ഥ സംഭവങ്ങളെ അധികരിച്ച് മലയാളത്തിൽ നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്നും അക്കൂട്ടത്തിലേക്ക് ഇനി ഒന്നുകൂടിയാണ് തങ്കമണിയെന്നും താരം പറഞ്ഞു. 1980കളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പോലീസിന്റെ നരനായാട്ടിലൂടെ കുപ്രസിദ്ധി നേടിയ ഇടുക്കിയിലെ തങ്കമണി സംഭവമാണ് ചിത്രത്തിന് പശ്ചാത്തലം. ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദനാണ് ചിത്രം ഒരുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 4 വർഷം ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അതിന് ശേഷം 2 വർഷം ഞാൻ സിനിമ ചെയ്തിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് പിന്നെ എല്ലാം തീർന്നിട്ടാവാം എന്ന് പറയുമ്പോൾ തീരണില്ല എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ സിനിമയ്ക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ നാച്ചുറലി ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷമായിട്ട് സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഡയറക്ടർ കൊടുക്കുന്ന വേർഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പുതിയതായിട്ട് പുതിയ ആൾക്കാരെ എന്ത് കൊണ്ടുവരുന്നു, നമ്മൾ ആക്ടറാണ്, നമ്മളെ കൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള പുതിയ സാധനങ്ങളൊന്നും. പുതിയ കാലത്തിനനുസരിച്ച് സിനിമ ചെയ്യാനാണ് ആഗ്രഹമെന്നും കുറെ നാൾ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും പ്രശ്നങ്ങൾ തീരുമെന്ന് നോക്കിയിട്ട് തീരുന്ന ലക്ഷണമില്ലെന്നും പുതിയ ആൾക്കാർക്കൊപ്പം വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും ദിലീപ് വ്യക്തമാക്കി. പ്രേമലു അടക്കമുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ടുവെന്നും ഭ്രമയുഗം കാണണമെന്നും ദിലീപ് പറഞ്ഞു.